ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ദ്രാസ് വേൾഡ്. ദിവാലിയൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് ദിവാലി സ്പെഷ്യൽ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത് ആക്രൈലിക് കളർ യൂസ് ചെയ്തിട്ടല്ല, നമ്മുടെ ഗ്ലാസ് പെയിൻറ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും ഹാപ്പി ദിവാലി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതേ, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾഡ് മോങ്ങിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫെവിക്രില്ലിൻ്റെ ഗ്ലിറ്റർ ഔട്ട്ലൈനർ വേണം. ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ അവിടെ ഒരു റൗണ്ട് അല്ല, ഒരു ഓവൽ ഷേപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ ആ ഒരു ടെക്സ്ചർ കാണിക്കുന്ന രീതിയിൽ ഒരു ലൈൻ ഉണ്ട്. അപ്പോൾ ആ ലൈനിൽ കൂടെ ഞാനൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ലൈനർ, ഗ്ലിറ്റർ ഔട്ട്ലൈനർ വെച്ചിട്ടാണ് വരച്ച് കൊടുക്കുന്നത്. ഇത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങുന്നതാണ്, അല്ലാതെ തന്നെ ഗ്ലാസ് കളറിൻ്റെ കൂടെ ഒരു ലൈനർ കിട്ടും. അതെന്ന് പറഞ്ഞാൽ അതൊരു ബ്ലാക്ക് കളറാണ്, ബട്ട് അത് ഉണങ്ങാൻ നല്ല സമയം വേണം. ഒരു 2 hours എങ്കിലും വേണം ആ ഒരു ലൈനർ ഉണങ്ങാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ലൈനറാണ് യൂസ് ചെയ്യുന്നത് ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ വരയിൽ കൂടെ തന്നെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതേ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഗ്ലാസ് പെയിൻറ്റിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഫാബ്രിക് പെയിൻറ്റും ആക്രലിക് പെയിൻറ്റും ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. എല്ലാം ഗ്ലാസ് പെയിൻറ്റ് വെച്ചിട്ട് തന്നെ ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടാണ്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമ്മുടെ LED ലൈറ്റുകളില്ലേ, ആ ലൈറ്റുകളൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഞാൻ എന്തേ ആ ലൈനിൽ കൂടെ തന്നെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വരയ്ക്കുന്നത് ഒഴിവാക്കാം, അല്ലാതെ തന്നെ ഇത് ചെയ്ത് തുടങ്ങാം. ഞാനിപ്പോൾ ഇതൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, അതെ ആ ഒരു വര നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിൽ കിട്ടുന്നവർക്ക് മനസ്സിലാവും ഈ ഒരു വര. അപ്പോൾ തേഞ്ഞ് വരച്ച് നല്ല അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടൊക്കെ കാണാം കേട്ടോ. ഇനി ഞാൻ ദേ ഇതാണ് എൻ്റെ ഗ്ലാസ് കളർ. ഞാൻ 6 shades ഉള്ള ഗ്ലാസ് കളറാണ് എടുത്തിട്ടുള്ളത്. ഈ 6 shades കൂടെ വരുന്ന വിലയെന്ന് വെച്ചാൽ 80 rupees. പിന്നെ ഞാൻ ദേ നമ്മുടെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ടെക്സ്ചർ അല്ലേ, അവിടെ റാൻഡമായിട്ട് ഈ കളേഴ്സ് എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ലെമൺ യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. ഈ ലെമൺ യെല്ലോ ഒരു ഡ്രോപ്പോ മറ്റോ ഇട്ടിട്ട് നമ്മൾ അത് വെച്ച് തന്നെ, അല്ലെങ്കിൽ ഒരു ഈർക്കിലോ ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അത് ഈർക്കിലെടുക്കുന്നുണ്ട്. അവിടെ പല ടെക്സ്ചറുകളുണ്ട്, അവിടെ മാത്രമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള 6 shades ഇവിടെ റാൻഡമായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിങ്ക് ഉണ്ട്, ഗ്രീൻ, ബ്ലൂ, റെഡ്, യെല്ലോ, അങ്ങനെ കുറച്ച് കളേഴ്സാണ് ഉള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ലൈനറും കിട്ടുന്നുണ്ട്. ഇപ്പോൾ 6 shades ഉള്ള ബോക്സിൽ നിന്നാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇവിടെ റാൻഡമായിട്ട് അവിടെ ഇവിടെയൊക്കെയാണ് എന്നുവെച്ചാൽ എല്ലാ ഒരു കുഴികളിലും നമ്മൾ കളർ അപ്ലൈ ചെയ്യുന്നതും ഇല്ല. ചിലയിടത്ത് മാത്രമായിട്ട് അങ്ങനെ എല്ലാ കളറും അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതേ ഇതൊന്ന് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കാണാം. ഈർക്കിൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഞാൻ ദേ അതേപോലെ തന്നെ റെഡും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഈർക്കിൽ യൂസ് ചെയ്തിട്ട് അതും ഒന്ന് അവിടെ എന്താണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എന്നാൽ മാത്രമേ എല്ലാ ഭാഗത്തും ആവുള്ളൂ, അല്ലെങ്കിൽ ഉണങ്ങുമ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രം ആയിരിക്കും. ഉണങ്ങി കഴിയുമ്പോൾ ഇത് കാണാൻ നല്ല രസമാണ്, എല്ലാ കളറും കൂടെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്ന കാണാൻ ഭംഗിയാണ്. അപ്പോൾ ഞാനിപ്പം റെഡും യെല്ലോയും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ചെറി റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്, അതിനകത്ത് ചെറി റെഡ് കളറ്. ചെറി റെഡ് കളറാണ്, കണ്ടില്ലേ ഇതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ചെറിയൊരു ഡ്രോപ്പ് അതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ ഇർക്കിൽ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് തന്നെ യൂസ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്താലും മതി. നല്ല ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു വർക്കാണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. ഞാൻ പിന്നെ ഇതിപ്പോൾ ചിലയിടത്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ, എന്നിട്ട് ഞാൻ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്ലൂ കളറാണ്. ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് ഞാൻ ഇതിനകത്ത് എടുക്കുന്നത്. ഇത് സീ ബ്ലൂ എന്നാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്.
ഇതും നമുക്ക് അവിടെ ഇടയ്ക്കായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ചിലപ്പോൾ അങ്ങ് ഒരുപാട് ഡ്രോപ്സ് വീഴും. അത് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ക്ലോത്തോ ഒരു വേസ്റ്റ് ക്ലോത്തും കൂടി എടുത്ത് വെച്ചേക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയൂ. കണ്ടില്ല, ഇതേപോലെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്ലാസ് കളർ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ്, ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ് ഗ്ലാസ് കളറിങ് ചെയ്യുന്നത്. എനിക്കിത് അറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഗ്ലാസ് കളറിങ് ആണ്. അത് തന്നെ ഞാൻ ബോട്ടിലിൽ ചെയ്യാമെന്നാണ് കരുതിയത്. അപ്പോൾ അതേ നമ്മൾ സീ ബ്ലൂ കളറ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെയ്തിട്ട് അത്ര പെർഫെക്റ്റ് ആയെന്ന് പറയാൻ പറ്റില്ല, ബട്ട് നല്ല രീതിക്ക് തന്നെ വന്ന് കിട്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കളറ്. അപ്പോൾ ദേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം സീ ബ്ലൂ ആണ് അപ്ലൈ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ എല്ലാ കളറും അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ പിന്നെ എമറാൾഡ് കളറും കൂടെ, എമറാൾഡ് എന്ന് പറയുന്ന വേറെ കളറൊന്നുമല്ല, നമ്മുടെ ഗ്രീൻ തന്നെയാണ്. പിന്നെ ഞാൻ കോഫി ബ്രൗണും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കളേഴ്സ്. ഓക്കെ, അപ്പോൾ എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഒരു മൺചിരാത് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഗൂഗിൾ പോയി സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് പിക്ചേഴ്സ് കിട്ടും. അതിനകത്ത് നമുക്ക് ഔട്ട്ലൈൻ ഉള്ള ഒരു പിക്ചർ നോക്കി വരച്ചാൽ മതി, വളരെ സിമ്പിളാണ്. ഇനി ഞാൻ ചോക്ലേറ്റ് ബ്രൗൺ കളർ എടുത്തിട്ടുണ്ട്. അത് ഒരു മഞ്ചിരാ ചട്ടിക്കകത്ത് വരയ്ക്കാൻ, ചട്ടിക്കകത്ത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കാണാം. അങ്ങനെ ദേ ഞാൻ മഞ്ചിരാതിനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ എല്ലായിടത്തും ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നമുക്ക് ലെമൺ യെല്ലോ കളറാണ് വേണ്ടത്. അത് ആ ഒരു ദീപം കാണിക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കാണാം. അങ്ങനെ ദേ അവിടെ കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറി റെഡ് കളറാണ് ആവശ്യമുള്ളത്. ആ ചെറി റെഡ് കളർ എന്ന് വെച്ച് ഇനി എവിടെയാണ് അടിക്കാനുള്ളത്, അവിടെ തന്നെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അവിടെ ഞാനൊരു ഡ്രോപ്പ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കണ്ടില്ലേ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് അതും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആവും കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബോട്ടിൽ ആർട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങി സെറ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ട്. എല്ലാം നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഗ്ലാസ് കളർ ഉണങ്ങി കിട്ടി. പിന്നെ ഞാൻ മറ്റേത് വരച്ചത് ബ്ലാക്ക് ഔട്ട്ലൈനർ വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വർക്ക്. ഇന്നത്തെ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. സീ യു മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.